ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റിൻ മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഡിഫിനിഷൻ നമുക്ക് കാണാം. സപ്പോർട്ട് ഈസ് എ പ്രൈസ് ലെവൽ വേർ എ ഡൗൺ ട്രെൻഡ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു പോസ് ഡ്യൂ ടു എ കോൺസെൻട്രേഷൻ ഓഫ് ഡിമാൻഡ്. ആസ് എ പ്രൈസ് ഓഫ് എ സെക്യൂരിറ്റി ഡ്രോപ്സ്, ഡിമാൻഡ് ഓഫ് ദ ഷെയർസ് ഇൻക്രീസസ്, ദാസ് ഫോമിങ് ദ സപ്പോർട്ട് ലൈൻ. അപ്പോൾ സപ്പോർട്ട് ഒരു സെക്യൂരിറ്റിയുടെയോ ഇക്വിറ്റിയുടെയോ ഷെയറിൻ്റെയോ പ്രൈസ് ഡ്രോപ്പ് ആകുമ്പോൾ, അതായത് ഡൗൺ ട്രെൻഡ് സമയത്ത് ഏതൊരു ലെവലിലാണോ ആ സ്റ്റോക്ക് റീബൗൺസ് ചെയ്യാൻ തുടങ്ങുന്നത്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നത്, ആ ഏരിയയെ സപ്പോർട്ട് ഏരിയ എന്ന്, ആ സോണിനെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിനെ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ മീൻ വൈൽ റെസിസ്റ്റൻസ് സോൺസ് ആർ എറൈസ് ഡ്യൂ ടു എ സെൽ ഓഫ് വെൻ പ്രൈസസ് ഇൻക്രീസസ്. റെസിസ്റ്റൻ്റ് എവിടെയാണ്? ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിൽ, അപ് ട്രെൻഡിലാണ് റെസിസ്റ്റൻ്റ് സംഭവിക്കുന്നത്. അപ്പോൾ അപ് ട്രെൻഡിൽ പോയിക്കോ, സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ ആ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് കുറയുന്നത്, പ്രൈസ് പിന്നെ അതിൻ്റെ കൂടിയ പ്രൈസിന് വാങ്ങാൻ ആളില്ലാതെയാകുന്ന ഒരവസ്ഥ, ആ സ്റ്റോക്കിന് ഇതിലും കൂടിയ ഇനി പ്രൈസിന് ഇനി വാങ്ങാനാണില്ല, അങ്ങനെ ബയേഴ്സ് ഡിക്രീസ് ആയിട്ട് അവിടെ സെല്ലേഴ്സ് ഇൻക്രീസ് ആകുന്ന സമയത്ത്, അതായത് ഡിമാൻഡ് ഇല്ലാതെയാകുന്ന സമയത്ത്, ആ ഒരു സോണ്, ആ ഒരു റേഞ്ചിന് ആണ് നമ്മൾ റെസിസ്റ്റൻസ് സോണെന്ന് പറയുന്നത്. അവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റെസിസ്റ്റൻ്റ് ലൈൻ എന്ന് പറയും. ഓർക്കുക, ഈ റെസിസ്റ്റൻ്റ് ലൈനും സപ്പോർട്ട് ലൈനും എക്സാക്ട്ലി പെർഫെക്റ്റ്ലി ഒരു പ്രൈസ് അല്ല, ഒരു പ്രൈസ് റേഞ്ചാണത്, ഇൻ ബിറ്റ്വീൻ സം പ്രൈസസ്, അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും അത് കറക്റ്റ് ഒരു പ്രൈസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സപ്പോർട്ടും റെസിസ്റ്റൻ്റും നമ്മളെ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും വളരെ അധികം സഹായിക്കും. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സപ്പോർട്ടും റെസിസ്റ്റൻ്റും അറിഞ്ഞ് മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അതായത് ഒരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്യുവാണെങ്കിൽ നിർബന്ധമായും സപ്പോർട്ട് സ്ഥലത്തു നിന്ന് മാത്രമേ ബൈ ചെയ്യാവുള്ളൂ. പിന്നെ ഇതിൽ പറയാനുള്ള കാര്യം, ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒരു സ്റ്റോക്ക് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചേറെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയ സ്റ്റോക്ക് കുറച്ചേറെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ അപ്പോഴുള്ള റെസിസ്റ്റൻ്റ് ലൈന് അതിൻ്റെ സപ്പോർട്ട് ലൈനായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് അതൊന്ന് വിശദമായിട്ട് സ്റ്റഡി ചെയ്യാം. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് മെയിനായിട്ട് നോക്കുന്നത് മന്ത്ലി ചാർട്ടാണ്. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ലൈന് മന്ത്ലി ചാർട്ടിലും വീക്കിലി ചാർട്ടിലും ഡെയിലി ചാർട്ടിലും അവേർലി ചാർട്ടിലും 5 മിനിറ്റ് ചാർട്ടിലും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് കാനറ ബാങ്കിൻ്റെ ഒരു മന്ത്ലി ചാർട്ടാണ്. ഈ മന്ത്ലി ചാർട്ടിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, പല സ്ഥലത്ത് ആ സ്റ്റോക്ക് എത്തുമ്പം താഴേക്ക് പോവുകയും പല സ്ഥലത്തെത്തുമ്പോൾ അത് തിരിച്ച് കയറുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ലൈൻ വരയ്ക്കാം. നമ്മൾ ഫോളോ ചെയ്യേണ്ട അവസാനം ഫോം ചെയ്ത സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ലൈനാണ്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ലാസ്റ്റത്തേക്ക് ഞാൻ പോവാണ്, ലാസ്റ്റ് ഫോം ചെയ്ത് നമുക്കിപ്പം പറയാം ഇതൊരു സപ്പോർട്ട് ആണ് എന്ന് പറയാം. 209.something ഓക്കെ, 209 രൂപ ഈ ഒരു ഇതൊരു സപ്പോർട്ട് ലൈൻ ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിന് മുമ്പ് ഫോം ചെയ്ത സപ്പോർട്ട് ലൈൻ ഇതാണ്, ഈ കാണുന്നത് ഇതാണ് ഒരു പെർഫെക്റ്റ് സപ്പോർട്ട് ലൈൻ. 158.57 ഇതാണ് ഒരു പെർഫെക്റ്റ് സപ്പോർട്ട് ലൈനായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്കൊരു സപ്പോർട്ട് ലൈനായിട്ട് പറയാൻ പറ്റുന്നത് ഈ ലാസ്റ്റ് വന്ന ലോ പ്രൈസാണ്. ഇത് ഏകദേശം 209 ഇതൊരു സപ്പോർട്ട് ലൈനായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ റീസൻ്റ്ലി ഉള്ള റെസിസ്റ്റൻ്റ് ലൈൻ എന്ന് പറയുന്ന ഈ പ്രൈസാണ്, 464.50 ഓക്കെ, 464 ഓക്കെ, ആ റേഞ്ച് നമുക്ക് കൂട്ടാം, 164 കൂട്ടാം. ഇതൊരു റെസിസ്റ്റൻ്റ് ലൈനാണെന്നും പറയാൻ പറ്റും, അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് സോണാണെന്നും പറയാൻ പറ്റും. ഇപ്പോൾ ആ സ്റ്റോക്ക് നിൽക്കുന്ന ഏകദേശം സപ്പോർട്ട് സോണിനോട് അടുത്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇന്നത്തെ ക്യാൻഡിലാണ്, 1 മന്ത് ക്യാൻഡിലാണ് ഇത്. ഇപ്പോൾ ഓരോ ക്യാൻഡിലും ഓരോ മാസമാണ്.
അതുകൊണ്ട് ആ സ്റ്റോക്ക് ഫർദറായിട്ട് കുറച്ച് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ലൈൻസുകൾ നമ്മൾ വരച്ചതിൽ, ഇപ്പോൾ ലാസ്റ്റ് ലൈൻ ഞാനത് റിമൂവ് ചെയ്യുകയാണ്, ഈ ലൈൻസുകൾ നമ്മൾ വരച്ചതിൽ നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്കുള്ള ട്രേഡ് ഡിസൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് പാസ്റ്റിൽ ഉണ്ടായത് നമ്മളെ ഹെൽപ്പ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. പാസ്റ്റിലെ സപ്പോർട്ടും ഇപ്പം ഇനിയിപ്പം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ലൈൻസാണ് ഈ രണ്ടെണ്ണം. ഞാനത് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് നോക്കാം, നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് മന്ത്ലി ചാർട്ടിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ലൈനാണ്. സപ്പോർട്ട് ലൈൻ 209 ഞാനൊരു കോളോ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറന്നു പോകും, അവസാനം നമ്മളത്തേനും മറന്നു പോകും. 209. ഇനി റെസിസ്റ്റൻ്റ് ലൈന് എത്രയാണെന്ന് നോക്കണം. റെസിസ്റ്റൻ്റ് ലൈന് 464.50, 464 എന്ന് തന്നെ എഴുതി വെക്കാം. 50 വേണേൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. 464 എഴുതി. അപ്പോൾ ഈ രണ്ട് പ്രൈസിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ കോഷ്യസ് ആയിരിക്കണം. ഈ രണ്ട്, ഇത് മന്ത്ലി ചാർട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരാനുള്ള സാധ്യതയില്ല. എനിവേ, ഈ രണ്ട് പ്രൈസിന് അടുത്ത് വരുമ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും പ്രൈസാണത്, ഇതിൽ നമ്മൾ കോഷ്യൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇത് ഇവിടെ എത്തി, സപ്പോർട്ടിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ മേ ബി സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ റെസിസ്റ്റൻ്റ് എത്തിക്കഴിയുമ്പോൾ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചും സംഭവിക്കും, ഹൈ വോളിയം ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോകാനും റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ താഴെ പോയാലും നമുക്ക് ട്രേഡ് എടുക്കാം, അതല്ല ഇത് റീബൗൺസ് ചെയ്താലും നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, നമുക്കിത് പാസ്റ്റിൽ ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. ഇപ്പം ഇനിയിപ്പം ഈ ലൈൻ ഇപ്പം നമുക്ക് പ്രയോജനമില്ല, ഫ്യൂച്ചറിലേക്ക് നമുക്ക് പ്രയോജനമുള്ളതാണ്. ഇതിന് മുമ്പ് ഇവിടെ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സപ്പോർട്ടാണ്, പെർഫെക്റ്റ് ഞാൻ താഴെ തന്നെ വരച്ചു, അത് ഒരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എവിടെയാണ്, ഇതിൻ്റെ റെസിസ്റ്റൻറ്റ് ഇവിടെയാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ, ഈ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി, ഈ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ലൈൻ വരയ്ക്കാം, ഇതിന് മുമ്പുണ്ടോ എന്ന് നോക്കിയിട്ടില്ല, മേ ബി ഇതിന് മുമ്പ് കാണാൻ സാധ്യതയുണ്ട്. ഇനിവേ നമുക്ക് ഈ രണ്ട് ലൈൻ, ഇപ്പോൾ രണ്ട് ലൈൻ കാണാമല്ലോ, ഒരു സപ്പോർട്ടും ഒരു റെസിസ്റ്റൻറ്റും വരച്ചു. ഇത് പാസ്റ്റിലുള്ള സംഭവമാണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നോക്കാം. ഇവിടെ വന്നു ഈ സപ്പോർട്ടിൻ്റെ, സപ്പോർട്ടല്ല ഈ റെസിസ്റ്റൻറ്റ് ലൈനിൻ്റെ അവിടെ എത്തിയപ്പോൾ ആ സ്റ്റോക്ക് ഒന്ന് പമ്മി കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു അക്കുമുലേഷൻ, അതായത് മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ എന്നറിയാതെ അവിടെ നിന്ന് കുറച്ച് മന്ത്ലി ചാർട്ടാണല്ലോ, കുറച്ച് മാസങ്ങളോളം ആ റേഞ്ചിൽ നിന്ന് കളിച്ചു. പിന്നെ ഒരു മാസം അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി ക്ലോസ് ആയി, ആ ലൈനിൻ്റെ മുകളിൽ പോയി ക്ലോസ് ആയി. അടുത്ത മാസം ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് പ്രതീക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി, ഓക്കെ, ക്ലോസിങ്ങും മുകളിൽ തന്നെയാണ്. ഇവിടെ നിന്ന് ആ സ്റ്റോക്ക് പോയത് കണ്ടോ, അതായത് ഒരു റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പെർഫെക്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസമോ രണ്ട് ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്ന കാര്യമില്ല, ഇത് തന്നെ സംഭവിച്ചത് മാസങ്ങളെടുത്തിട്ടാണ്. ഈ റേഞ്ചിൽ ഒരുപാട് നാൾ നിന്ന് കളിച്ചു, കാരണം ഓരോ ക്യാൻഡിലും ഓരോ മന്താണ്. അത് കഴിഞ്ഞിട്ടാണ് അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി പെർഫെക്റ്റായിട്ട് ക്ലോസ് ആയി. അത് കഴിഞ്ഞ് പോയ പോക്കുകയുണ്ട്, ഓരോ മാസത്തെയൊക്കെ ഗെയിൻ, അതായത് ഏകദേശം ഇത്രവും കിട്ടി, ഇത്രവും 822, ഇവിടുത്തെ പ്രൈസ് 400. ഓക്കെ, ഏതാനും മാസങ്ങൾ കൊണ്ട് നമ്മുടെ ക്യാഷ് ഡബിളായി, 400 എന്നുള്ളത് 800 പോയി. ഇതാണ് ഈ, അപ്പം ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മളെ വളരെയേറെ സഹായിച്ചു. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞ് പുതിയ റെസിസ്റ്റൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പം നമുക്ക് ഈ റെസിസ്റ്റൻ്റ് കളയാം, പുതിയ റെസിസ്റ്റൻറ്റ് മുകളിൽ ക്രിയേറ്റ് ചെയ്തു. ആ ഇനി ഇത് കളയേണ്ട കാര്യമില്ല, കാരണം ഇപ്പോൾ ഈ റെസിസ്റ്റൻ്റ് ഏതാണ്, ഇപ്പോൾ ഇത് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മിഡിലുള്ള ഈ ലൈന് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, കാരണം അത് ആ പ്രൈസ് ഇതിന് മുകളിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു സപ്പോർട്ട് കിട്ടി. ഇനി എന്ത് സംഭവിക്കും നോക്കുക, ഈ റെസിസ്റ്റൻ്റ് പോയിട്ട് തട്ടിയിട്ട് സ്റ്റോക്ക് തിരിച്ചു വരുവാണ്, തിരിച്ച് വന്ന് 400 ആ ലെവലിൽ സപ്പോർട്ട് എത്തുന്ന നോക്കുക. ഏത് ക്യാൻഡിലാണോ സപ്പോർട്ട് ഫസ്റ്റ് ടച്ച് ചെയ്ത്, ഇവിടെ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് സപ്പോർട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റോക്ക് മുകളിലേക്ക്, നമുക്കറിയാം സപ്പോർട്ട് സോണിലെത്തി കഴിഞ്ഞാൽ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം, ബ്രേക്ക് ചെയ്താൽ താഴേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് ചെയ്തു, പക്ഷേ ക്ലോസിങ് അല്ലാതെ സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് മുകളിലേക്ക് പോയി. അതാണ് പറഞ്ഞത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രൈസ് അല്ല, ഒരു പ്രൈസ് സോണാണ്, അതിൽ രണ്ട് പ്രൈസുകൾക്കിടയിലുള്ള സ്ഥലമാണ്, അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് ഏകദേശം സപ്പോർട്ട് ആ സോണാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ ഈ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്യുന്നതിന് കാരണം സ്റ്റോക്ക് ഹണ്ടിങ് കൊണ്ടാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസും വലിയ ബിഗ് ഫിഷൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇവർ സ്റ്റോക്ക് ഹണ്ട് ചെയ്ത് ക്യാച്ച് ചെയ്യും, അങ്ങനെ സ്റ്റോക്ക് ഹണ്ടിങ് കൊണ്ടാണ് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴെ പോകാനും ഇവിടെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുവാണ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ.
ഇവിടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ കൺഫ്യൂസ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റോക്ക് ഹണ്ടിങ് ആണ്, അതെന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. എന്നാൽ പോലും ഈ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് മോളി പോയിട്ടുണ്ട്, സ്റ്റോക്ക് മോളി പോയിട്ടുണ്ട്, ഏകദേശം നല്ലൊരു പോക്ക് തന്നെ പോയിട്ടുണ്ട്. ഇതാ ഇതുവരെയാണ് പോയേക്കുന്നത്, പുതിയ റെസിസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതാണ് പുതിയ റെസിസ്റ്റൻറ്റ്, 552 വരെ പോയി. എത്ര രൂപയെന്ന്, 407 ഓക്കെ, 407 ഏകദേശം 407 ആ റേഞ്ചിൽ നിന്ന് 552 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് വർക്കൗട്ടായി. ഇനി നോക്കാം, ഇത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്കും പോയിട്ടുണ്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി നോക്കുക, ഇവിടെ വരെയാണ് പോയിക്കുന്നത്. എത്ര പോയിട്ടുണ്ട്, 407-335, നല്ലൊരു പോയിൻ്റ് ഇത് ഡൗൺ ആയിട്ട് താഴേക്കും പോയിട്ടുണ്ട്. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത്, അപ്പോൾ വൺ മന്ത് ക്യാൻഡിലാണ്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി, പുതിയ ഒരു സപ്പോർട്ട് ഇവിടെ എടുത്തു. ഇനി ഈ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല, ഇതാണ് പുതിയ സപ്പോർട്ട്. അപ്പോൾ ഈ പുതിയൊരു സപ്പോർട്ട് ഇതെടുത്ത് കഴിഞ്ഞു, അപ്പോൾ പഴയ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല, പുതിയ സപ്പോർട്ട് ഇതാണ്, പുതിയ റെസിസ്റ്റൻറ്റും ഇതാണ്. ഇനി നമുക്ക് ഈ മുകളിലത്തെ റെസിസ്റ്റൻറ്റും ആവശ്യമില്ല, കളയാം. അത് വേണമെങ്കിൽ ഇനി ഇതൊക്കെല്ലാം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ അത് ആക്ട് ചെയ്യും, അത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല, ഈ താഴത്തെ നമുക്ക് ആവശ്യമില്ല, പക്ഷേ താഴെ സ്റ്റോക്ക് താഴേക്ക് പോയിട്ടുള്ളതുകൊണ്ട് നമ്മളത് മായ്ച്ച് കളയുന്നില്ല. എനിവേ, നമുക്കത് വേണമെങ്കിൽ വെക്കാം, പക്ഷേ കൺഫ്യൂസ് ആവുകയാണെങ്കിൽ മായ്ച്ച് കളയാം, അത് മായ്ച്ച് കളയാം, നമുക്ക് വേണമെങ്കിൽ വരച്ചാൽ മതിയല്ലോ. ഓക്കെ, ഇപ്പം നമുക്ക് രണ്ട് ലൈനാണ് ഇവിടെയുള്ളൂ, ഒരു സപ്പോർട്ടും ഒരു റെസിസ്റ്റൻറ്റും. അപ്പം ഈ റെസിസ്റ്റൻ്റ്, ഈ ലൈൻ നമുക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു, ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ റെസിസ്റ്റൻ്റ് ലൈൻ വരച്ചത്. എനിവേ, സ്റ്റോക്ക് താഴേക്ക് പോയി, സപ്പോർട്ട് ലൈൻ നമുക്ക് നേരത്തെ അറിയാം. വീണ്ടും സപ്പോർട്ടിലെത്തി, സപ്പോർട്ടിലെത്തി ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ട് ആ സപ്പോർട്ടിൽ നിന്ന് വീണ്ടും ആ സ്റ്റോക്ക് റെസിസ്റ്റൻറ്റിലേക്ക് ഒരു കുതിപ്പ് നടത്തി. അതാണ് സപ്പോർട്ടിൽ നിന്ന് മുകളിലേക്ക് പോകാനാണ് സ്റ്റോക്കിന് സാധ്യത കൂടുതൽ. നെഗറ്റീവ് ന്യൂസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ, ആ സ്റ്റോക്കിന് എന്തെങ്കിലും വലിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകും, അത് സ്റ്റേബിളായിട്ട് തുടരുകയും വളരെ താഴേക്ക് പോവുകയും ചെയ്യും. ഇത് നമ്മൾ ഈ മാസത്തെയൊക്കെ ഡെയിലി ചാർട്ട് എടുത്ത് നോക്കിയാൽ പെർഫെക്റ്റായിട്ട് മനസ്സിലാകുള്ളൂ, എത്ര നാളിങ്ങനെ നിന്നു, എപ്പോൾ കയറിപ്പോയെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. എനിവേ, ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ നോക്കുക, ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് സപ്പോർട്ടിന് താഴെയാണ്. അടുത്ത ക്യാൻഡിൽ നോക്കുക, അടുത്ത മാസം ആ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സപ്പോർട്ടിന് താഴെയാണ്. അത് കഴിഞ്ഞ് പ്രൈസ് മുകളിലേക്ക് പോയി, മുകളിലേക്ക് പോയി സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എൻട്രി എടുക്കാം, കാരണം സ്റ്റോക്ക് സ്ട്രോങ് ആണ്. കാരണം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയെങ്കിലും അത് പിന്നെയും തിരിച്ച് വീണ്ടും സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന കാണുമ്പം നമുക്ക് അവിടെ ഒരു ബൈ എൻട്രി എടുക്കാം, നല്ലൊരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാം. ഇവിടെ വരെ നമുക്ക് കിട്ടും ഈ ഒരു പ്രൈസ്, 516 വരെ. എത്ര, 336 336 ിൽ നിന്ന് 516 നല്ലൊരു ജേണി നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ 516 എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ സപ്പോർട്ട് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ പോയി കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ മുകളിലത്തെ ലൈൻ വേണ്ട, മുകളിലത്തെ റെസിസ്റ്റൻറ്റ് ലൈന് ഡിസേബിളായി. കാരണം എന്താണ്, പുതിയ ഒരു റെസിസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തു, അതായത് മുകളിലത്തെ റെസിസ്റ്റൻറ്റ് അവിടെ വരെ പോയില്ല, സ്ട്രോക്ക് സ്ട്രോങ് അല്ല, അവിടെ നിന്ന് താഴേക്ക് വന്നു. ഓക്കെ, വീണ്ടും സെൽ എൻട്രിയാണ്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ നമുക്ക് മാറി, സപ്പോർട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങി, കുറച്ച് താഴേക്ക് ഇറങ്ങി, സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലാണ്, അതുകൊണ്ടാണ് സപ്പോർട്ട് താഴേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, ഇനി ഇപ്പം നമുക്കൊരു സപ്പോർട്ടും റെസിസ്റ്റൻ്റും ഉണ്ട്. വീണ്ടും നോക്കുക, ഇവിടെ ഈ ക്യാൻഡിലിൽ വീണ്ടും സപ്പോർട്ട് ക്ലോസായി, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് നന്നായിട്ട് പോയിട്ടുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് അടുത്ത മാസവും ഡൗൺ ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് സെൽ എൻട്രി എടുക്കാം, ഓൾറെഡി നമ്മൾ ഇവിടെ എടുത്തതാണ്. ഇവിടെ ഈ സെൽ എൻട്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബൈ ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ഥലത്ത് നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെയും വലിയ ബയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ കാണും, അത് താഴെ പോയി പുതിയ സപ്പോർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സെൽ എൻട്രി എടുക്കാം, സ്റ്റോപ്പ് ലോസ് സപ്പോർട്ട് ലൈനിൻ്റെ മുകളിലിട്ടാൽ മതി. എനിവേ, നമ്മൾ ഇവിടം വരെ, ഇതാണ് പുതിയ സപ്പോർട്ട്, പുതിയ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ സപ്പോർട്ട് ഇനി വേണ്ട, അത് കളഞ്ഞു. നമുക്ക് റെസിസ്റ്റൻ്റ് ഇത് തന്നെ, റെസിസ്റ്റൻ്റ് ഇതാണ്, പുതിയ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇത് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പം പോകുമ്പോൾ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. ഇതാ, ഒരു മാസത്തെ ക്യാൻഡിൽ പക്കാ റെഡായിരുന്നു, അടുത്ത മാസത്തെ പച്ച ക്യാൻഡിൽ വന്നു. ഓക്കെ, അടുത്ത മാസം നമുക്ക് ബൈ എൻട്രി എടുക്കാം. ബൈ എടുത്തു കഴിഞ്ഞിട്ട് ഇതാണ് സപ്പോർട്ട് എന്ന് പറയുന്ന ലൈനിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ്. ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കാൻ വേണ്ടി സ്റ്റോക്ക് ഹണ്ടിങ് എല്ലാം സംഭവിച്ചേക്കാം. അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, ശാപമാണ്, വേറെ മാർഗമൊന്നും നമുക്കില്ല.
എനിവേ നമ്മൾ ക്യാഷ് ബൈ ഒക്കെ എടുക്കുന്നെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്യാഷ് ബൈ എടുക്കാം. അത് പോകുന്ന എവിടെ വരെ പോകും നമുക്കറിയാം, ഏകദേശം ഇത്രയും പോകാൻ സാധ്യതയുണ്ടെന്നറിയാം. പക്ഷേ റെസിസ്റ്റൻറ്റ് വരെ പോയില്ല, അപ്പോഴത്തേനും അത് വളരെ വീക്കായി, അവിടുന്ന് സെല്ല് ഭയങ്കര സെല്ലിങ് തുടങ്ങി സ്റ്റോക്ക് താഴേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ലൈൻ പുതിയ റെസിസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് സ്റ്റോക്ക് താഴേക്ക് പോകാൻ തുടങ്ങി. ഇപ്പോൾ താഴേക്ക് പോകുമ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് പറയാം ഇത്, പക്ഷേ ഒരു മൈനർ സപ്പോർട്ടാണിത്. കാരണം അപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിനായിട്ട് താഴേക്ക് ഇറങ്ങി വന്നു, എന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകണം. വീണ്ടും മുകളിലേക്ക് പോയപ്പോൾ നോക്കാം, വീണ്ടും റെസിസ്റ്റൻറ്റിൻ്റെ പുതിയ റെസിസ്റ്റൻ്റ് ലൈൻ നമുക്കറിയാം, അവിടെ എത്തിയപ്പം അത് കവർ ചെയ്ത് പോകാൻ പറ്റിയില്ല, വീണ്ടും അത് താഴേക്ക് പോയി. ഇത് മൈനർ സപ്പോർട്ട് ലൈനാണ്, ഈ മൈനർ സപ്പോർട്ട് ലൈനും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. അപ്പം അതിൻ്റെ താഴെ വേറെ ഒരു സപ്പോർട്ട് ലൈനുണ്ട് നമ്മൾ നേരത്തെ വരച്ചത്. ആ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയ സ്റ്റോക്ക് അത് അവിടുന്ന് തന്നെ മുകളിലേക്ക് കയറാൻ തുടങ്ങി, കയറി കയറി അതിൻ്റെ മുകളിൽ ക്ലോസായി. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇവിടുന്ന് ഒരു അപ് ട്രെൻഡാണ് എന്ന് പ്രതീക്ഷിക്കാം. താഴെ പോയ സ്റ്റോക്കാണ്, കയറി മുകളിലേക്ക് വന്നു, സ്റ്റോക്ക് സ്ട്രോങ് ആയതുകൊണ്ടാണ് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഈ സപ്പോർട്ട് ചെയ്യുന്ന വീണ്ടും ഒരു ബൈ. അപ്പോൾ നമുക്കിവിടെ റെസിസ്റ്റൻ്റ് നമ്മൾ ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, മൈനർ റെസിസ്റ്റൻ്റ് കിട്ടിയിട്ടുണ്ട്. നോക്കുക, കറക്റ്റ് ആ റെസിസ്റ്റൻ്റ് എത്തിക്കഴിഞ്ഞ് സ്റ്റോക്ക് താഴേക്ക് പോയി. പക്ഷേ അതൊരു മൈനർ റെസിസ്റ്റൻ്റ് തന്നെയാണ്, അതുകൊണ്ട് സ്റ്റോക്ക് അവിടെ നിന്ന് താഴേക്ക് പോയിട്ട് സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് വന്ന് ഈ ക്യാൻഡിൽ നോക്കുക, ഈ ക്യാൻഡിലിൽ സ്റ്റോക്ക് റെസിസ്റ്റൻറ്റും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഇതും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് അടുത്ത റെസിസ്റ്റൻ്റ് ഇവിടെയാണ്, ഏകദേശം അതിൻ്റെ അടുത്ത് വരെ പോയിട്ട് സ്റ്റോക്ക് വീക്കായിട്ട് വീണ്ടും താഴേക്ക് വന്നു. ഇതാണ് ഈ ഒരു സംഭവത്തിൽ നടക്കുന്നത്. അപ്പം ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ നടുക്കത്തെ വരയ്ക്ക് ഇനി സ്ഥാനമില്ല, കാരണം അതെല്ലാം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. അതിനിപ്പോൾ ഈ ലൈൻ നമുക്ക് ആവശ്യമില്ല, വേണമെങ്കിൽ വെക്കാം, കൺഫ്യൂസ് ആകുവാണെങ്കിൽ വെക്കണ്ട. അപ്പോൾ ഇതിലെ ഒരു മൈനർ സപ്പോർട്ട് ലൈൻ വീണ്ടും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു മൈനർ സപ്പോർട്ടാണ്, ഇത് നമുക്കങ്ങനെ വലിയ സപ്പോർട്ടാണെന്ന് പറയാൻ പറ്റില്ല, മേജർ സപ്പോർട്ട് എന്ന് പറയുന്ന ലൈനാണ് ഇത്. അത് നമ്മൾ വീണ്ടും ഇറക്കി ഇട്ടു, കാരണം ഇവിടെ വരെ സ്റ്റോക്ക് പോയിട്ടുണ്ട്. ഇനിയത്തെ നമ്മുടെ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് ഇതാണ് സപ്പോർട്ട് ലൈന്. ഇതൊരു മൈനർ സപ്പോർട്ടായിട്ട് നമുക്ക് കൂട്ടാം, വലിയ രീതിയിൽ അത് ആക്ട് ചെയ്യില്ലായിരിക്കാം. പിന്നെ റെസിസ്റ്റൻ്റ് ലൈന് നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടു, ഇതാണ് റെസിസ്റ്റൻ്റ് ലൈൻ. ഇപ്പോൾ പഴയ റെസിസ്റ്റൻ്റ് നമുക്ക് വേണ്ട, ഇനി നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഈ റെസിസ്റ്റൻ്റ് ലൈനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട്, ഇതൊരു വേണമെങ്കിൽ ഒഴിവാക്കാം, കൺഫ്യൂസ് ആകുവാണെങ്കിൽ ഈ സാധനം ഒഴിവാക്കാം. ഓക്കെ, ലൈനാണ്. പിന്നെ ഇപ്പം കറൻ്റ്ലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഈ ലൈനാണ് കറൻ്റ്ലി സപ്പോർട്ട്. പക്ഷേ അതൊരു മേജറാണെന്ന് പറയാൻ പറ്റില്ല, അത് കുറച്ച് നാൾ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് മേജറാണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ മേജർ സപ്പോർട്ട് ലൈൻ ഇവിടെ കിടപ്പുണ്ട്. മേ ബി ഇത് ബ്രേക്ക് ചെയ്ത് പോയേക്കാം, കുഴപ്പമില്ല. ഇത് ബ്രേക്ക് ചെയ്ത് പോയാലും സ്റ്റോക്ക് പിന്നെ റീബൗൺസ് ചെയ്ത് കയറി വരുന്നുണ്ടോ നോക്കുക. റീബൗൺസ് ചെയ്ത് ഈ ലൈന് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയാൽ നമുക്ക് ബൈ എടുക്കാം. നമ്മുടെ ഒരു റെസിസ്റ്റൻ്റ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. അപ്പോൾ ഈ ചെറിയ ലൈൻ കൂട്ടണ്ട, ചെറിയ ലൈൻ നമ്മളിപ്പോൾ വരച്ച് വെച്ചേക്കുന്നതാണ്, നമുക്കറിയത്തില്ല അത് ഫ്യൂച്ചറിൽ എന്താകും എന്നറിയത്തില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് മേജറായിട്ടുള്ള സപ്പോർട്ട് ലൈൻ കിട്ടി. ഇങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് വരയ്ക്കുക. ഇത് മന്ത്ലി ചാർട്ടിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് വീക്ക്ലി ചാർട്ടിലും എങ്ങനെ വരയ്ക്കുക എന്ന് നോക്കാം. ഓക്കെ, വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞു. വീക്ക്ലി ചാർട്ടിൽ ഇപ്പോൾ ഞാൻ കുറേ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോകും, അതുകൊണ്ട് ബോറടിപ്പിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ലാസ്റ്റത്തെ കുറച്ച് എക്സാമ്പിൾസ് മാത്രം നോക്കാം. ഇപ്പോൾ ഇതിലെ റെസിസ്റ്റൻറ്റ് പക്കയായിട്ട് മനസ്സിലായല്ലോ. ഈ ഇതിൽ ഇതായിരുന്നു ഒരു റെസിസ്റ്റൻറ്റ്, ലാസ്റ്റത്തെ ട്രേഡ് നമുക്കെടുക്കാം. അപ്പോൾ ഇവിടുത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഈ സ്ഥലം ഓർക്കുക, ഈ സപ്പോർട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ ഞാൻ മൊത്തം വായിക്കാം, കൺഫ്യൂസ് ആകും. ഓക്കെ, ഇവിടെ ഈ ഒരു ഏരിയ നോക്കുക, ഇവിടെ നമുക്കൊരു സപ്പോർട്ട് കിട്ടി. അതുവരെ നമുക്ക് അറിയത്തില്ലായിരുന്നു ഈ സപ്പോർട്ട്. ഈ സപ്പോർട്ട് എങ്ങനെയാണ് വന്നത്? ഇവിടെ നോക്കുക, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഏത്? ഈ ഏരിയയിൽ ഒരു സപ്പോർട്ടുണ്ട് കണ്ടോ. ഈ ഒരു പ്രൈസ് വന്നപ്പോൾ ഇവിടെ നിന്ന് കയറിപ്പോയത് കണ്ടോ. ഓക്കെ, ഇവിടെ നിന്ന് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സപ്പോർട്ട് വരച്ച് വെക്കാം. ഈ പ്രൈസ് ഇങ്ങനെ കയറിപ്പോകുന്ന സ്ഥലത്ത്, ഇറങ്ങി വന്നിട്ട് കയറിപ്പോകുന്ന സ്ഥലമാണ് നമ്മൾ സപ്പോർട്ടായിട്ട് വരയ്ക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് പല സപ്പോർട്ടുകൾ കാണാൻ പറ്റും. ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് വന്നിട്ട് ഇവിടെ കുറച്ച് നാൾ, ഒരു ഇപ്പം വീക്കിലി അല്ലേ, 1, 2, 3, 4 നാല് വീക്ക്, അതായത് ഒരു മാസം ഇവിടെ കിടന്ന് കളിച്ചു, സപ്പോർട്ട് സ്ഥലത്ത് നിന്ന് കളിച്ചു. അത് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തി, അത് കഴിഞ്ഞ് സഡൻലി ഫാസ്റ്റ് പോക്ക്. ഇതാണ് നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലുള്ള കുഴപ്പം. അത് കഴിഞ്ഞ് ഫാസ്റ്റായിട്ട് താഴേക്ക് പോയി. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, താഴേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പിന്നെ നമ്മുടെ സപ്പോർട്ട് പുതിയ സപ്പോർട്ട് ഇതാണ്,
പുതിയ സപ്പോർട്ട് നമുക്ക് കിട്ടി. അതുകൊണ്ട് ഈ സപ്പോർട്ട് വളരെ നന്നായിട്ട് ആക്റ്റായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ റെസിസ്റ്റൻറ്റ് ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല, സപ്പോർട്ട് വരച്ച് അത് മാത്രം വിസ്തീകരിച്ചിട്ട് റെസിസ്റ്റൻറ്റ് നോക്കാം. ഇവിടെ ഈ സപ്പോർട്ട് ഇത് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് അറിയത്തില്ല, ഇത് കഴിഞ്ഞ് ഇത് കയറിപ്പോയി കഴിയുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. കയറി ഇവിടം വരെ പോയപ്പോൾ നമുക്കവിടെ റെസിസ്റ്റൻറ്റും കിട്ടി. അവിടെ നിന്ന് ഇത് താഴേക്ക് പോന്നു. ഓക്കെ, അവിടെ നിന്ന് താഴേക്ക് പോന്നു. സപ്പോർട്ടിൻ്റെ അടുത്തെത്തി വീണ്ടും കയറിപ്പോയി. റെസിസ്റ്റൻ്റെ അടുത്തെത്തി വീണ്ടും താഴേക്ക് വന്നു. സപ്പോർട്ടിൻ്റെ അടുത്തെത്തി, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, പക്ഷേ സ്റ്റേബിളായിട്ടില്ല. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി. ഏകദേശം റെസിസ്റ്റൻറ്റിൻ്റെ അവിടെ റെസിസ്റ്റൻറ്റും ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്കിംഗ് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് ഹണ്ടിങ് മുഖേനയാണ് ബ്രേക്കിംഗ് നടക്കുന്നത്, പക്ഷേ അത് സ്റ്റേബിളായില്ല. അവിടെ നിന്ന് ഇറങ്ങി വന്നു. തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്കൊരു സെല്ലെടുക്കാം. ഓക്കെ, ആ സെല്ല് ഇവിടെ വരെ പോയി. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സപ്പോർട്ട് ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സപ്പോർട്ട് ലൈൻ ഇവിടെ താഴേക്കായി, ഇവിടം വരെ സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നു. പുതിയ സപ്പോർട്ട് ലൈൻ ഇതാണ്. ആ സപ്പോർട്ട് ലൈൻ നോക്കുക, ഇവിടെ എത്ര മനോഹരമായിട്ട് ആക്ട് ചെയ്തേക്കുന്നത്. വീക്കിലി ആണ്, അപ്പോൾ ഓരോ ക്യാൻഡിലും ഓരോ വീക്കാണ്. അപ്പോൾ കുറച്ച് നാളൊക്കെ ഇവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട് സംഭവം. അത് കഴിഞ്ഞ് ഒരു സൂപ്രഭാതത്തിൽ താഴെയൊക്കെ പോയി, മുകളിൽ പോയി, അങ്ങനെ കുറേ കളിച്ച് ഒരു സൂപ്രഭാതത്തിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അത് സ്ട്രോങ് ക്യാൻഡിലായിരുന്നു, 1 വീക്ക് സ്ട്രോങ് ജേണി ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അത് മുകളിലേക്ക് പോയി, മുകളിലേക്ക് പോയി. ആ റെസിസ്റ്റൻ്റ് സോണെത്തി, റെസിസ്റ്റൻ്റ് സോണിൽ നിന്ന് വീണ്ടും താഴേക്ക് പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും അറിയാമെങ്കിൽ എത്ര സുഖമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം അല്ലേ. വലിയ ഒരു നഷ്ടമൊന്നുമില്ലാതെ ഇത് പല ചാർട്ടിൽ എടുത്ത് നോക്കിയിട്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. സപ്പോർട്ടും റെസിസ്റ്റൻസും നന്നായിട്ട് മനസ്സിലാക്കി സുഖമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് നമ്മൾ വരച്ച് വെക്കുക, വരച്ച് വെച്ച് അത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഈ ചെയ്തേക്കുന്ന പോലെ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. റെസിസ്റ്റൻറ്റ് 289.67, 289 എന്ന് ഞാൻ എഴുതുവാണ്. നിങ്ങൾ എഴുതുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതിക്കും. വീക്കിലി റെസിസ്റ്റൻറ്റ് 289. അതുപോലെ തന്നെ വീക്കിലി സപ്പോർട്ട്, വീക്കിലി സപ്പോർട്ട് നമുക്കിവിടെ കിട്ടി 205.50. 205 എന്ന് എഴുതാം അല്ലേ. 205. ഓക്കെ, നമുക്ക് വീക്കിലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് കിട്ടി. ഇനി ഡെയിലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് കിട്ടണം. വീഡിയോ നീണ്ടു പോകുന്നുണ്ട്, പക്ഷേ ഇത് മൊത്തം പറയാതെ എങ്ങനെയാണ്? പെട്ടെന്ന് ഒഴിവാക്കാം, പെട്ടെന്ന് നിർത്താൻ നോക്കാം. 1 ഡേ. അപ്പോൾ ഇതാണ് ഡെയിലി. ഈ ഡെയിലി ചാർട്ടിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കി വിടാം. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ട് നമ്മൾ കണ്ടു. ഈ സ്ഥലം നോക്കുക, ഇവിടെ ഈ സപ്പോർട്ട് വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അല്ല, സപ്പോർട്ടിലെത്തിക്കഴിഞ്ഞിട്ട് റീബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടോ? ഡെയിലി ചാർട്ടാണ്, അപ്പോൾ അതിൽ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ റെസിസ്റ്റൻറ്റ് ഈ ഒരു ഏരിയയിൽ, ഞാൻ പുറകോട്ട് പോകുന്നില്ല കാരണം വീഡിയോ വളരെ ലെങ്തിയായി പോകും. നമുക്ക് 5 മിനിറ്റും അവറിലും കൂടെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റെസിസ്റ്റൻറ്റ്. ഈ റെസിസ്റ്റൻറ്റ് എത്തിക്കഴിഞ്ഞ് സ്റ്റോക്ക് താഴേക്ക് പോകുന്ന ഇവിടെ നമുക്ക് കാണാൻ പറ്റും. റെസിസ്റ്റൻറ്റ് എത്തിയപ്പോൾ ഒരു കൺഫ്യൂഷനായി, പക്ഷേ മുകളിലേക്ക് പോയി. മുകളിലേക്ക് കുറച്ച് നാൾ അവിടെ കുറച്ച് നിന്ന ഡെയിലി ആണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഒരു ദിവസം മുകളിലേക്ക് പോയി, അടുത്ത ദിവസം മുകളിൽ താഴേക്ക് വന്നു, പിന്നെ അത് താഴേക്ക് വന്നിട്ട് ചെറിയ ഒരു സപ്പോർട്ട്, ഇതൊരു മൈനർ സപ്പോർട്ട് എന്ന് പറയാം, മൈനർ സപ്പോർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. മൈനർ നമ്മൾ അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യണം മേ ബി. അപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് ആ മൈനർ സപ്പോർട്ടിൻ്റെ അവിടെയാണ്. മേ ബി ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ എവിടെ വരെ പോകാം? ഇവിടെ വരെ പോകാം, 235 വരെ പോകാം. ഈ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് 235 വരെ പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് റീബൗണ്ട് ചെയ്ത് മുകളിലേക്കും പോകാം. അങ്ങനെയാണ് ഇന്നത്തെ സംഭവമെല്ലാം കണ്ടിട്ട്. മേ ബി ഈവനിങ് അപ് ട്രെൻഡ് ആയിരുന്നു, ഉച്ച കഴിഞ്ഞ് അപ് ട്രെൻഡ് ആയിരുന്നു. ഓക്കെ, നാളെ നോക്കിയാലേ അത് പറയാൻ പറ്റുള്ളൂ. എനിവേ, ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻ്റ് ഏതാണ്? റെസിസ്റ്റൻ്റ് ഈ റെസിസ്റ്റൻ്റ് ഒന്നും ഇവിടെ വർക്കായിട്ടില്ല, കാരണം സ്റ്റോക്ക് സ്ട്രോങ് അല്ലായിരുന്നു. റെസിസ്റ്റൻ്റ് കട്ട് ചെയ്ത് താഴെപ്പോയി. റെസിസ്റ്റൻ്റ് കട്ട് ചെയ്ത് താഴെപ്പോയാൽ നമുക്ക് മനസ്സിലാക്കാം സ്റ്റോക്ക് നന്നായിട്ട് ഇറങ്ങി വരും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് പുതിയ റെസിസ്റ്റൻ്റ് ലൈൻ ഇതാണ്, ഇവിടെയാണ്. ഇനി റീബൗൺസ് ചെയ്ത് ഇവിടെ വരെ പോകാം, ഈ ഒരു പരിസരം വരെ പോകാം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകാം ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ മാത്രം, അല്ല എങ്കിൽ ഈ ഏരിയയിൽ പോയിട്ട് താഴെ വരാം. അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ പോകാം. ഇപ്പോൾ നമുക്ക് മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് മനസ്സിലായി. മേജർ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഡെയിലി ചാർട്ടിൽ 290 ഡെയിലി സപ്പോർട്ട് റെസിസ്റ്റൻ്റ് 290. അതുപോലെ തന്നെ സപ്പോർട്ട് 235. മേജറാണ്, മൈനർ ഞാൻ നോക്കിയിട്ടില്ല. 235. ഓക്കെ, ഡെയിലി ചാർട്ടിലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് കിട്ടി. ഈ ഡേറ്റയൊക്കെ വെച്ച് വേണം നമ്മൾ ഇൻട്രാഡേ കളിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് കളിക്കുവാണെങ്കിലൊക്കെ കളിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അവയർലി ചാർട്ടിൽ നമുക്കൊന്ന് നോക്കാം.
അവേർലി ചാർട്ട്. ഇതെല്ലാം വായിച്ച് കളയാം. എല്ലാം കളഞ്ഞു. വൺ അവർ അവേർലി ചാർട്ട്, വൺ അവർ. ഇതെന്താ പോകാത്തത്? ഓക്കെ, ആ ഓക്കെ, വൺ അവർ ചാർട്ട് എടുത്തു. അപ്പോൾ ഓരോ ബോക്സ് ഓരോ ദിവസമാണ്, ഇവിടെ ഓരോ ബോക്സ് ഓരോ ദിവസമാണ്. വൺ അവർ ചാർട്ട് ഒരു ദിവസം എത്ര? 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 7 ക്യാൻഡിൽസാണുള്ളത് ഒരു ദിവസം. 2, 3, 4, 5, 6, 7 7 ക്യാൻഡിൽസാണുള്ളത്. അപ്പോൾ ഇതിലൊരു സപ്പോർട്ടും റെസിസ്റ്റൻസ്. ഇപ്പോൾ നിലവിലുള്ള കറൻ്റ്ലി ഉള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 258.something ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഏതാണെന്ന്, 258., ഇന്നത്തെ ലോയാണ്, ഞാൻ ആ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 7.5 ആണെന്ന് തോന്നുന്നു, അല്ലെ? 8.0 ആണ്. ഓക്കെ, നമുക്ക് ഏകദേശം നോക്കാം. ഇന്നത്തെ ലോയാണത്, 8.5 എന്ന് കൂട്ടാം. 258.85 സപ്പോർട്ട്. 258.85. ഓക്കെ, അപ്പം താഴേക്ക് വരുന്നോറും ഈ ചെറിയ പോയിൻ്റ് വരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അതായത് നിയർലി. ഇപ്പോൾ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ റെസിസ്റ്റൻ്റ് നമുക്ക് എടുക്കാം. ഇന്ന് ഏറ്റവും ഹൈ പോയി വെക്കുന്നതാണ് ഇന്നത്തെ റെസിസ്റ്റൻ്റ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു റെസിസ്റ്റൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതും എടുക്കാം. കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നെയും താഴെ ഇവിടെ വരെ വന്നിട്ട് താഴേക്ക് പോയി. അപ്പോൾ അത് ആ റെസിസ്റ്റൻ്റ് നമുക്ക് എടുത്താൽ മതി. 264.50 ആയിട്ട് കണക്കൂട്ടാം. 264.50 264.5. ഇത് നാളത്തേക്കുള്ളതാണ്, നാളത്തേക്കുള്ള വിലകളാണിത്. നാളെ നമ്മൾ ഈ പോയിൻ്റ് എല്ലാം കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. സ്റ്റോക്ക് നാളെ ശകലം മുകളിലേക്ക് പോയി വരാൻ താഴേക്ക് വരാൻ സാധ്യതയുള്ള പോലെ തോന്നുന്നു. ഓക്കെ, അത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ലേറ്റസ്റ്റ് കണ്ടു. ഇനി ഇത് ഫ്യൂച്ചറിൽ, അല്ല പാസ്റ്റിൽ, ഇതെങ്ങനെ വർക്ക് ചെയ്തു എന്ന് നമുക്ക് നോക്കണം. ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത ചാർട്ടിലേക്ക് പോവാം. ഓക്കെ, അവേർലി ചാർട്ട് ഇവിടെയാണ്. ഇവിടെ ഒരു സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് മുകളിൽ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല. അതാ, ഇവിടെയൊക്കെ പക്ക സപ്പോർട്ട്. കാരണം ഈ ഒരു സപ്പോർട്ടാണ് ഈ ഒരു സപ്പോർട്ട് ഇവിടെ വന്നേക്കുന്നത്. ആ സപ്പോർട്ട് വന്നപ്പോഴത്തേനും ഒക്കെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എനിവേ, അതൊക്കെ നോക്കി സ്റ്റഡി ചെയ്യുക. ഞാനിവിടെ ലാസ്റ്റത്തെ ഒരു സപ്പോർട്ട് എടുക്കാം. ഈ ഒരു സപ്പോർട്ട് ലാസ്റ്റത്തെ ഒരു റെസിസ്റ്റൻസ്. ഇവിടെ കുറച്ച് റെസിസ്റ്റൻസ് സോൺ കാണാം നമുക്ക്, കണ്ടു? ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റും. ഇതൊക്കെ സപ്പോർട്ടാണ്, ഇതൊക്കെ സപ്പോർട്ടായതുകൊണ്ട് തന്നെ ആ സപ്പോർട്ടിലെത്തിക്കഴിഞ്ഞത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ ചെറിയ ഉദാഹരണം പറയാം. റെസിസ്റ്റൻ്റ് ഇവിടെയാണ്. അപ്പോൾ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് ആണിത്, ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് മെയിനായിട്ട് നോക്കേണ്ടത്. സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ട്, അതുവരെ നമുക്ക് ഈ റേഞ്ച് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ നോക്കി ബ്രേക്ക് ചെയ്തു. ഒരു ദിവസം ബ്രേക്ക് ചെയ്തു, അടുത്ത ദിവസം തൊട്ട് നല്ല ഫാസ്റ്റിൽ ഡൗൺ ആകാൻ തുടങ്ങി. അതുവരെ ആ ഡൗണിൻ്റെ ഒരു സ്പീഡ് കുറവായിരുന്നു. ഇതും കൂടെയും ബ്രേക്ക് ചെയ്തു, ഈ സപ്പോർട്ടും കൂടെയും ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് താഴെ പോകാൻ തുടങ്ങി. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, കാരണം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു സപ്പോർട്ടാണ്, ഇപ്പോൾ ഏകദേശം ആ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. സ്റ്റോക്ക് മുകളിലേക്ക് പോകാം, ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഫർദർ താഴേക്ക് പോകാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു വീക്ക്ലി ചാർട്ടിൽ 235 സപ്പോർട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് പോയാൽ മിക്കവാറും 235 പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നമുക്ക് അവേർലി ചാർട്ടിൽ ഇതും നമ്മൾ എടുക്കണം. ഇതിൽ നോട്ട് ചെയ്തെന്ന് തോന്നുന്നു ലേറ്റസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ അവർ ഇൻട്രാഡേക്കാർ ഇതെല്ലാം നോട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ 5-മിനിറ്റ് ചാർട്ടും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. 5-മിനിറ്റ് ചാർട്ടും കൂടെ മസ്റ്റായിട്ടും നോട്ട് ചെയ്യണം. ഈ 5 മിനിറ്റിലും അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസമാണ്, അത് ഇന്നാണ് വൺ അവറിലേക്ക് പോയി. 5 മിനിറ്റ്, ഓക്കെ, 5 മിനിറ്റ്. ഇത് ഈ 11 മണി ഇന്നത്തെയാണ്, ഇന്നത്തെ ലോയാണ്. സപ്പോർട്ട് നമുക്ക് കിട്ടി. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോയാൽ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സർവ്വ സാധ്യതയുണ്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോയാൽ താഴെ പോകാം. അതുപോലെ തന്നെ ഇത് ഇന്നലത്തെ സപ്പോർട്ട് നമുക്ക്, ഇന്നലത്തെ സപ്പോർട്ട് ഇതായിരുന്നു ഇന്നലത്തെ സപ്പോർട്ട്. അത് ബ്രേക്ക് ചെയ്ത് പോയപ്പം നോക്കിക്കേ, എത്ര മനോഹരമായിട്ട് താഴേക്ക് പോയി സ്റ്റോക്ക്. അത്ര മനോഹരമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ താഴേക്ക് പോയി. ഏകദേശം 3 പോയിൻ്റ് ഓണം തന്നെ താഴേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, 3 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1% എബോവ് ആണ് ഈ സ്റ്റോക്കിൽ.
ഒന്ന് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയപ്പോൾ ഇത്രയും തന്നെ പോയി പുതിയ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഈ സപ്പോർട്ട് ആവശ്യമില്ല. എനിവേ ഈ സപ്പോർട്ടിൻ്റെ അവിടെയും ഇതാ വീണ്ടും അവിടെ കുറച്ച് നേരം നിന്നിട്ടൊക്കെ ഉണ്ട്. ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു കുറേ നേരം ഈ സപ്പോർട്ടിൻ്റെ അവിടെ, എന്നിട്ട് മുകളിലേക്ക് പോവുകയും ചെയ്തു. കുറച്ച് മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഇവിടെ വന്ന് വീണ്ടും ആ സപ്പോർട്ടിൻ്റെ അവിടെ കുറേ നേരം ശ്രമിച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വന്നു. അതാണ്, എന്നിട്ട് ഈ സപ്പോർട്ടിൽ എത്തിയിട്ടുമില്ല. അപ്പോൾ ഫർദർ ഈ സപ്പോർട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുക. 5 മിനിറ്റ് ക്യാൻഡിലാണ്, അപ്പോൾ കുറച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ഈ 1 മണിക്കൂറൊന്നുമില്ല, അരമണിക്കൂറൊക്കെ ഇവിടെ നിന്ന് കളിച്ചു. അതും അതുപോലെ തന്നെ ആ സപ്പോർട്ടിൻ്റെ അവിടെ ഇവിടെ നിന്ന് കളിച്ചു. കളിച്ചിട്ട് കുറച്ച് മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, ഇന്നലത്തെ റെസിസ്റ്റൻ്റ് നോക്കാം. ഇന്നലത്തെ ലാസ്റ്റ് അപ്പായ ഇതാണ് കണ്ടത്, ഇതാണ് ഇന്നലെ അപ്പായ അപ്പം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അപ്പ്. അതിന് മുമ്പൊക്കെ വേറെ അപ്പം ഉണ്ട് കേട്ടോ, മുകളിൽ താഴേക്ക് വരുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് റെസിസ്റ്റൻ്റ് ഇതാണ്. ഇന്ന് ആ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇൻട്രാഡേ ഒക്കെ ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻ്റ് സപ്പോർട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ മുകളിലേക്ക് പോകുന്നുണ്ടോ നമ്മൾ നോക്കുക, പോയിട്ടില്ല. പല പ്രാവശ്യം പോകുന്ന 5, 10, 15, 20, 25 25 മിനിറ്റിൽ ശ്രമിച്ചു, ആ റേഞ്ച് കിടന്ന് കളിച്ചു ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരും. അവസാനം താഴേക്ക് വന്നു. അടുത്ത 5 മിനിറ്റ് പിന്നെ പുതിയ ഒരു ചെറിയ സപ്പോർട്ട് പോലെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത്, ഇങ്ങനെ അത് സപ്പോർട്ടൊന്നും പറയാൻ പറ്റില്ല. എനിവേ അവിടെ നിന്ന് താഴേക്ക് വന്നു. പിന്നെ ആ മുകളിലേക്ക് ആ റേഞ്ചിലേക്ക് പോകുന്നില്ല. പിന്നെ പിന്നെ താഴേക്ക് വരുന്നത് കാണുന്നത് സുഖമായിട്ട് നമുക്ക് സെല്ല് ചെയ്യാം. സെല്ല് ചെയ്തിട്ട് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് നേരത്തെ, അതൊക്കെ മൈനർ സപ്പോർട്ടാണ്. ലാസ്റ്റ് ഷോർട്ട് കവറിങ്ങിൻ്റെ സമയത്തെ സപ്പോർട്ടാണ്, അതൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. എനിവേ ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി ഇവിടെ വരെ പോന്നു. അപ്പോൾ ഈ റെസിസ്റ്റൻ്റ് നമുക്ക് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തായിരുന്നു ഇന്ന് ഇവിടുന്ന് ഈ താഴെ ഈ പരിസരത്തു നിന്ന് കണ്ട് 264 ചെയ്തത്, 4:45 ചെയ്തത്. പക്ഷേ ഇത്രയൊന്നും എത്തിയില്ല, ഞാൻ ഈ സപ്പോർട്ടിൽ ഇറങ്ങിപ്പോന്നു. ഈ ഒരു സപ്പോർട്ടിൽ ഇറങ്ങിപ്പോന്നു, താഴേക്ക് പോകാമായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, പ്രോഫിറ്റ് കിട്ടിയപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഈ ഇത് സപ്പോർട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, ഇതൊരു സപ്പോർട്ട് ലെവലാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ബൈ ചെയ്തില്ല. ഓക്കെ, ഇതിങ്ങനെ തിരിച്ച് മുകളിലേക്ക് പോയി വീണ്ടും. പക്ഷേ ഇവിടുന്ന് ഒരു സെല്ല് കൊടുക്കായിരുന്നു, ഇവിടുന്ന് ഇത് വീണ്ടും താഴേക്ക് പോകുന്നതാണ്. അപ്പം ഇവിടുന്നല്ല, കുറച്ച് താഴേന്ന്. ഓക്കെ, ഈ ഒരു താഴേന്ന് നമുക്ക് സെല്ല് കൊടുക്കാം, കാരണം റെസിസ്റ്റൻസ് സോണാന്ന് നമുക്ക് കറക്റ്റ് അറിയാം. ഇതാണ് റെസിസ്റ്റൻ്റ് എന്ന് നമുക്ക് കറക്റ്റ് അറിയാം. ഈ ഒരു റേഞ്ചിൽ ഇവിടെ പുതിയ റെസിസ്റ്റൻ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് സോണിൽ നിന്ന് ഇത് താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് സ്റ്റോക്ക് വീക്കാണ്, സോ റെസിസ്റ്റൻ്റ് താഴേക്ക് പോകാനാണ് സർവസാധ്യം. ഇവിടുന്ന് ഒരു സെല്ല് കൊടുക്കായിരുന്നു, ഇവിടുന്ന് ഇങ്ങനെ സെല്ല് കൊടുത്ത് വീണ്ടും ഇവിടുന്നാണ് ഇത് കയറി പോകുന്നതെന്ന് നോക്കുക. സപ്പോർട്ട് സോണിൽ നിന്നാണ് കയറി പോകുന്നത്, ഈ ഇന്നലത്തെ ഈ സപ്പോർട്ടാണ്. ഓക്കെ, എനിവേ അതൊക്കെ കുറച്ച് നേരം നിൽക്കുള്ളൂ, അതും കഴിഞ്ഞ് താഴേക്ക് പോയി താഴേക്ക് പോയി ഇങ്ങനെ എത്തി. ഇപ്പോൾ ഒരു സപ്പോർട്ടിൽ നിലവിൽ എത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ സ്റ്റോക്ക് ഹണ്ടിങ്ങിനെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാം.